അച്ഛൻ ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. എന്താ പേര്? കണ്ണുപോയി അല്ലേ? അതിനാണ് എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ദേ എന്നെ നോക്ക്, എനിക്കൊരു തലവേദന വന്നതാ. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ക്യാൻസറാണ്. സംഗതി ശരിയാ, ജീവിതത്തിലൊരു ഗ്യാരണ്ടി ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ, പിന്നെ നിനക്കെന്താ വിഷമം? മാഷെ, എൻ്റെ പേര് ശ്യാം. ഒരു ആക്സിഡൻറ്റ് പറ്റിയതാ. മുന്നിൽ പോണ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് കണ്ണിൽ തറച്ചു. ഒരു മനസ്സമാധാനമില്ല മാഷെ. നല്ലപോലെ ഉറങ്ങിയിട്ട് 4-5 ദിവസങ്ങളായി. ആ പുറത്തിടക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ഓ, അതിനെന്താ? ഇവിടെ വലിയൊരു ഗ്രൗണ്ടാ, സ്കൂൾ ഗ്രൗണ്ടാന്നാ തോന്നുന്നു. ആ മതിലിനകത്ത് ഉലുസി നിൽക്കുന്ന ഒരാളുണ്ട്, വലിയൊരു മകനുണ്ട്. അതിൽ കിളികളൊക്കെ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലല്ല രണ്ടുപേര് പ്രേമിക്കുന്നു. ഇവർ രണ്ടാളും കൂടി എങ്ങനെയാ ഒരേ ഐസ്ക്രീമിൽ ഇല്ല? എന്തായാലും ആകെക്കൂലി ഒരു സൂപ്പർ സായാണ്. ശ്യാമേ, ആ എങ്ങനെയുണ്ടോ ഇപ്പൊ ശ്യാമേ? ക്ഷീണണ്ടോ? നല്ല ക്ഷീണത്തിലാണെന്ന് സിസ്റ്റർ പറഞ്ഞു. അല്ല ചേട്ടാ, ഇന്ന് ശബ്ദമൊന്നുമില്ലല്ലോ, കളിയൊന്നുമില്ലേ? ആ കാഴ്ച ഒന്ന് പറഞ്ഞുതരൂ. പറയാം. കളി അവിടെ നടക്കുന്നുണ്ട്. മഴക്കാറുള്ള കാരണങ്ങളൊന്നും കിളികളൊന്നും കാണാനില്ല. പ്രേമിക്കുന്ന രണ്ട് കുട്ടികൾ തെറ്റിനാ തോന്നുന്നത്. ദൈവേശാവോ ചെറുപ്പത്തിൽ തന്നെ? അത് ആ കളിക്കാരനെ ഇത്തരം കള്ളക്കളി കഴിച്ചിരിക്കുന്ന തോന്നുന്നു. പിള്ളേരിപ്പോ തല്ലുവിളിച്ചാവും. ഇതിന്റെ ഇടയിൽ ആ പ്രേമിക്കുന്നവര് തമ്മിലൊന്ന് മിഞ്ചാ മതിയായിരുന്നു. മഴ പെയ്യണ മസ്തു പാടത്തുനിന്നാ തോന്നുന്നത്. ആടുകളെ കഴിച്ചിട്ട് വരുന്ന കാണാനുണ്ട്. ഇവിടെ നടക്കേണ്ടതൊക്കെ ഇവിടെ തന്നെ നടക്കണല്ലോ. പോയേക്കാം. ശ്യാമേ, ദമോനെ, ഓയിൽ ചേഞ്ചിന് നേരായി, പോയിട്ട് വരാം. സിസ്റ്ററെ, ആ ബെഡിലെ ആളെവിടെ? അറിഞ്ഞില്ലേ, അയാൾ ഇന്നലെ മരിച്ചു. ഇവിടെ വലിയൊരു ഗ്രൗണ്ടാ, സ്കൂൾ ഗ്രൗണ്ടാന്നാ തോന്നുന്നു. സിസ്റ്ററെ, ആ പുറത്തിടങ്ങനെ കാഴ്ചയൊന്ന് പറഞ്ഞുതരുമോ? ഇത് ഈ ബ്ലോക്കിന്റെ അവസാന. ഇതിനപ്പുറത്തൊരു മതിലും അതിലാണേൽ ഒരു ശ്മശാനം മാത്രമേ ഉള്ളൂ. സംഗതി ശരിയാ, ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഇല്ല. ഈ നൈമിഷിക ജീവിതത്തിൽ കാണാനും
കാണാത്ത കാഴ്ചകൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്കാവട്ടെ.